നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. പനിയിൽ പൊള്ളി കേരളം. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി പടരുന്നതിനിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഒരിക്കൽ ഡെങ്കി ബാധിച്ചവരും ഗുരുതര അസുഖങ്ങളുള്ളവരും മുൻകരുതൽ സ്വീകരിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 2700 പേരിൽ രോഗബാധയെന്നും 14 പേർ ഇതിനോടകം മരണപ്പെട്ടെന്നും റിപ്പോർട്ട്. തലസ്ഥാന നഗരപ്രദേശങ്ങളിലെ ഇപ്പോഴത്തെ സ്ഥിതി ഞെട്ടിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാല ശുചീകരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചത് കാലവർഷമെത്താൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ. പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അലംഭാവം. അകലാത്ത ആശങ്കയിൽ കുൽഭൂഷൺ ജാദവ് കേസിൽ രാജ്യാന്തര കോടതിയിൽ നിന്ന് നേടിയ നീതിയുടെ ജയത്തിനിടയിലും ആശങ്ക വിടാതെ ഇന്ത്യ. ജാദവിന്റെ വധശിക്ഷ തടഞ്ഞ ഇടക്കാല വിധി അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ. ശിക്ഷാ നടപടിക്രമങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോയാൽ ഇന്ത്യക്ക് ഏക പോം വഴി ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ. യു എൻ അംഗരാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീർപ്പുകൾ അംഗീകരിക്കണമെന്നാണ് ചട്ടമെങ്കിലും പാകിസ്ഥാൻ ധിക്കരിച്ചേക്കാം. ഹേഗിലെ കോടതി വിധി വലിയ തോൽവിയെന്ന് പാക് പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിച്ച സാഹചര്യത്തിൽ സമ്മർദ്ദത്തിൽ മുറുകി ഷെരീഫ് ഭരണകൂടം. അതിനിടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാജ്യാന്തര കോടതിക്ക് അധികാരമില്ലെന്ന് ആവർത്തിച്ച് പാക് വിദേശകാര്യ മന്ത്രാലയം. അന്തിമ വിധി പ്രസ്താവം വരെ ജാദവിന്റെ വധശിക്ഷ തടഞ്ഞുകൊണ്ട് രാജ്യാന്തര കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചത് ഇന്നലെ വൈകിട്ട്. ശിക്ഷ നടപ്പാക്കരുതെന്നും ജാദവിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പാകിസ്ഥാന് കർശന നിർദ്ദേശം. ക്യാബിനറ്റിന്റെ കടങ്കഥ. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകിയ ക്യാബിനറ്റ് പദവിയിൽ വിശദീകരണങ്ങൾക്ക് ന്യായം കാണാതെ ഇടതുമുന്നണി. അഴിമതിക്കാരനായി പാർട്ടി ചിത്രീകരിച്ചിരുന്ന പിള്ളയെ മുന്നാക്കക്ഷേമ കോർപ്പറേഷൻ അധ്യക്ഷനാക്കിയതിനെ പരിഹസിച്ച് പ്രതിപക്ഷം. അതേസമയം പിള്ളയുടെ ക്യാബിനറ്റ് പദവി CPM CPI ധാരണപ്രകാരമെന്ന് വ്യക്തം. ബുധനാഴ്ച വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ പിള്ളയുടെ നിയമനം അംഗീകരിക്കപ്പെട്ടത് ചർച്ച കൂടാതെ. ബാലകൃഷ്ണപിള്ളയുടെ നിയമനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് പ്രതികരിച്ച് കാനം രാജേന്ദ്രൻ. അതിനിടെ തന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കണമെന്ന ആവശ്യത്തിന് ശക്തി കൂട്ടി ബാലകൃഷ്ണപിള്ള. ഇടമലയാർ കേസിൽ പിള്ളയെ ജയിലിലാക്കിയ VS ഇപ്പോൾ മൗനം പാലിക്കുന്നത് പാർട്ടിയുടെ കർശന നിർദ്ദേശമനുസരിച്ചെന്ന സൂചന. സർക്കാരിന്റെ 1-ാം വാർഷിക വേളയിൽ പിള്ളക്കാര്യമുയർത്തി കല്ലുകടി വേണ്ടെന്ന നിലപാടിൽ VS. GST ഇന്ന് ധാരണ. ഉൽപ്പന്ന നികുതി ഘടനയിൽ അന്തിമ തീരുമാനത്തിനായി ഇന്ന് GST കൗൺസിലിന്റെ നിർണായക യോഗം. നികുതി സ്ലാബ് നിർണയിക്കാത്ത ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ധാരണയാകും. സമവായത്തിലെത്താനായില്ലെങ്കിൽ കൗൺസിൽ യോഗം വീണ്ടും ചേരും. ശ്രീനഗറിൽ ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ നികുതി സ്ലാബുകളിൽ ഉൾപ്പെടുത്തിയത് 1200 ഉൽപ്പന്നങ്ങളെ. പാലും ഭക്ഷ്യധാന്യങ്ങളും GST പുറത്ത്. ഇവയ്ക്ക് പുറമെ കാപ്പി, തേയില, പഞ്ചസാര, ഭക്ഷ്യയെണ്ണ, മധുരപലഹാരങ്ങൾ എന്നിവയ്ക്കും വില കുറയും. 81% ഉൽപ്പന്നങ്ങളും 18% താഴെയുള്ള സ്ലാബിൽ. സൗഹൃദം പൂക്കുന്ന സന്ദർശനം. പ്രസിഡന്റായതിനു ശേഷമുള്ള പ്രഥമ രാജ്യാന്തര സന്ദർശനത്തിനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. നാളെ റിയാദിലെത്തുന്ന ട്രംപ് അറബ് ഇസ്ലാമിക രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സൗദി US ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുന്ന ട്രംപ് നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഞായറാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ട്രംപിന്റെ കൂടിക്കാഴ്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.